പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സബ് ജില്ല ആയിട്ടുള്ള വേങ്ങര സബ് ജില്ല സ്കൂൾ കലോത്സവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഞാനൊക്കെ പഠിച്ചിട്ടുള്ള പെരുവള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഈ ഒരു കലാമേള നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കാഴ്ചകളാണ് ഇന്ന് നമ്മള് വീഡിയോസിലെ കാണിക്കുന്നത്. ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ഏകദേശം സമയം 1 മണിയായിട്ടുണ്ട്. അവിടെ ആ ഭക്ഷണമൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിന്റെ മുന്നോടിയായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളൊക്കെ പഠിച്ച സ്കൂളിൽ ഒരുപാട് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവില്ലേ, ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പ്രവാസി സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക. നമ്മളെ സ്കൂളാണ്, നമ്മളെ സ്കൂളിലാണ് ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇതാണ് നമ്മളെ മെയിൻ കവാടട്ടതാ. കലാമേള പൗരസമിതി വളണ്ടിയർ ഓഫീസ് ഇതാ. അവിടെ ഇങ്ങനത്തെയൊക്കെ കച്ചവടങ്ങൾ ഇതാ പൊടി പൊടിക്കുന്നുണ്ട്. ഇവിടെ പുറമത്തെ കച്ചവടങ്ങൾ ഇങ്ങോട്ട് അലോട്ടല്ല കേട്ടോ, കാരണം ഇവിടെ സ്ഥിരമായിട്ടുള്ള കച്ചവടക്കാർ ഇതാ. അവിടെ കുറച്ച് ഇറക്കി കെട്ടിയാണ്ട് കൂടുതൽ സാധനങ്ങൾ കൊണ്ടുവന്നാണ്ട് കച്ചവടം ചെയ്യുകയാണ്. അതൊക്കെ ഇതാ കുട്ടികൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, കച്ചവടമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവിടെ നമ്മളെ കലാമേളിൻ്റെ പൗരസമിതി വളണ്ടിയേഴ്സൊക്കെ ഉണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. ആ സർപ്പുക, ഇപ്പോൾ ഇതുവരെ അപ്പം ഫസ്റ്റത്തെ ദിവസമാണല്ലോ, അപ്പോൾ ഇന്ന് തുടങ്ങിയത് മുതൽ ഇതാ അപ്പോൾ 1 മണിയായിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ കാഴ്ചപ്പാട്? ഇതുവരെയുള്ള സാഹചര്യം വളരെ സൗഹാർദ്ദപരമായിട്ട് വിദ്യാർത്ഥികളായാലും അധ്യാപകരായാലും അതുപോലെ തന്നെ പൊതുജനങ്ങളായാലും വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിലാണ് ഇതുവരെ പ്രോഗ്രാമുകളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഏകദേശം 1 മണി കഴിഞ്ഞ് നല്ല രീതിയിലാണ് പോണത്. ഇപ്പോൾ നമ്മളെ 5 ക്യാപ്റ്റന്മാരും നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട്. പിന്നെ ട്രോമാ കെയറിലെ വളണ്ടിയർമാരൊക്കെ വളരെ ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമല്ല, ഈ ബ്രേക്കല്ല, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. വിദ്യാർത്ഥികളൊക്കെ സംഘാടകർ പോലെ എല്ലാവരും നല്ല ഒത്തൊരുമയോട് മുന്നോട്ട് പോകുന്നു. ഇതുപോലെ വരും ദിവസങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഏകദേശം സമയം 1.5 മണിയായിട്ടുണ്ട്. ആളുകൾ ഇത് അങ്ങോട്ട് പോകുന്നുണ്ട്, ഇങ്ങോട്ട് വരേണ്ട വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. കവാടൊക്കെ അടിപൊളിയാണ്, കണ്ടില്ലേ? കവാടം കാണുമ്പോൾ തന്നെ അറിയാതെ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ പോയോക്കും. അതല്ലേ നമ്മളാണ് പോയൊക്കെ. ട്രോമാകാരൻ്റെ വളണ്ടിയേഴ്സൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അടിപൊളിയായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇന്ന് ആംബുലൻസ് സർവീസ് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ അങ്ങനത്തെ ഫസ്റ്റ് എയ്ഡ് ഉണ്ട്. പിന്നെ നമ്മുടെ KCM കാടപ്പുഴയുടെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട് ഇവിടെ. ഇതൊക്കെ നമ്മളെ സ്കൂളിൻ്റെ മെയിൻ സ്റ്റേജിൻ്റെ അടുത്താട്ടോ. ഇപ്പോൾ ഇവിടെ എത്താ ഫസ്റ്റ് എയ്ഡോ? ഫസ്റ്റ് എയ്ഡ് എല്ലാ സെറ്റപ്പും. സിവിൽ ഡിഫൻസിൻ്റെ ടീമുണ്ട്, എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. സിസ്റ്റർമാരൊക്കെ അവർക്കുണ്ട്. പിന്നെ അതാ സിവിൽ ഡിഫൻസിൻ്റെ ടീമുണ്ട് ഇവിടെ. വിദ്യാർത്ഥികൾക്ക് ഇതാ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ നമ്മളെ പന്തൽ അലങ്കാര ശ്രദ്ധ വിളിച്ചോ. കുന്നുംപറ യൂണിറ്റിൻ്റെ ഒരു ഓഫീസ് ഉണ്ട്. ഇത് മൊത്തമായിട്ട് ഈ ടീമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ വിളിച്ചോ ശബ്ദമോ പന്തലോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്നാണ്ട് റിപ്പോർട്ട് ചെയ്താൽ ഒരു അതിന് പെട്ടെന്ന് തന്നെ റെഡി ആക്കുന്നതാണ്. ഇവിടെ ഇതാ നമ്മളെ സാറന്മാരുണ്ട് കേട്ടോ, നമ്മളെ സിസ്റ്റേഴ്സൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫസ്റ്റ് എയ്ഡിൻ്റെ ടീമാണ്. നമ്മളെ സ്കൂളിലത്തെ ജാർസിൻ്റെ ഹെൽപ്പ് ഡെസ്ക് ആണ് ഇതാ. വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഉണ്ട്. ഇതാ പരിപാടി അടിപൊളിയല്ലേ സാറല്ലേ? പവറാണിതാ. ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ ഇതാ അവിടെ വന്ന് ചോദിച്ചാൽ ഇവർ പറഞ്ഞുതരും. അടുത്ത് മാപ്പൊക്കെ ഉണ്ട്. എന്നായിക്കോട്ടെ. എന്താ ഈ കാണുന്നൊക്കെ ഇതാ ഭക്ഷണത്തിനുള്ള വരി കേട്ടോ. അതാ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് കൂട്ടുപുര വരെ ആളുകൾ വരിക്കുകയാണ്. അത്രക്ക് തിരക്കാണ് അവിടെ, നമുക്കവിടെ പോയേക്കാം. ഓരോ അതിനനുസരിച്ച് അലവൻസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ടീച്ചേഴ്സും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ വളണ്ടിയേഴ്സൊക്കെ ഇതാ ഭക്ഷണത്തിന് വേണ്ടി വരിക്കാണ്. നല്ല തിരക്കാട്ടപ്പ ഇവിടെ ഉള്ളത്. അത്യാവശ്യം വരിയുണ്ട്. ഉള്ളില് അത്യാവശ്യം ആളുകൾ ഇതാ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളൊക്കെ പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1700 പേർ ഇപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഈ ഭക്ഷണ കമ്മിറ്റിയോട് നല്ലവരായ യുവാക്കളോടും മുതിർന്ന പൗരന്മാരോടും ഊഷ്മളമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. 100,000 വരുന്ന വിദ്യാർത്ഥികൾക്കുള്ള കുടിവെള്ളം നമ്മുടെ ഓസ്കാർ ക്ലബാണ് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ ഭക്ഷണം കഴിച്ച് ഓരോരുത്തരുടെ പ്ലേറ്റ് ആയിട്ട് വരുന്നത്. എല്ലാ പുറത്തേക്ക് വരുന്ന വഴിയാട്ടോ, കയറുന്ന വഴി കൂടെ അവിടെ തിരക്കായതുകൊണ്ട് ഞാൻ അതിലൂടെ കയറാണ്.
അപ്പം അതാ ആള് വരുന്നിടത്ത് നമ്മളെ ബാസ് വലക്കണ്ടിക്കാണ് നിയന്ത്രിക്കണത് വളണ്ടേഴ്സ് ആയിട്ട് ഇതിലൂടെ ഉള്ളിൽ പോയേക്കാം. ഇവിടുത്തെ ട്രെയിനിങ് ടീച്ചേഴ്സ് ആട്ടോ, ഇവരൊക്കെ ഇവിടെ ഭക്ഷണങ്ങൾ ഭയങ്കര സജീവമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ വളണ്ടേഴ്സ് ഒക്കെ ഭക്ഷണ വിതരണം നടക്കുന്നത്. നാല് ദിവസമായി ഈ കമ്മിറ്റിയുമായി നമ്മോട് സഹകരിച്ച വ്യക്തികളെയും സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്തട്ടെ. ശ്രീ ചൊപ്രി സലാം സോഫിയൻ ലക്സ് ടോട്ടൽ അഞ്ച് കൗണ്ടർ ആണ്. ആ കൗണ്ടർ ഇതാണ് നമ്മളെ ഫസ്റ്റ് കൗണ്ടർ. അധ്യാപകരും അതുപോലെ തന്നെ കലാപ വിദ്യാർത്ഥികളും പ്രോമോക്കാരന്റെ വളണ്ടിയേഴ്സുകളും ഉണ്ട്. വാർഡ് മെമ്പർമാരും നമ്മളെ നാട്ടുകാരായിട്ടുള്ള ആളുകളും എല്ലാ പ്രമുഖരുടെ വളണ്ടേഴ്സൊക്കെ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉണ്ട്, ഇറങ്ങുമ്പോൾ മീനൊന്നും ഇല്ലല്ലോ. ഈ വെള്ള യൂണിഫോം ഇട്ടല്ലാണ് നമ്മളെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആൾക്കാരാട്ടോ. വിദ്യാർത്ഥികളും ടീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള ഇവിടെ ഭയങ്കര തിരക്കാട്ടോ. അവിടെ ഭക്ഷണത്തിന് സപ്ലൈ നമ്മളെ ട്രെയിനിങ് ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുണ്ട്. കൗണ്ടർ രണ്ട് ഇതാ ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ വരിക്കാണ്. ഈ വിദ്യാലയത്തിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ്. അവരോട് ഞാൻ പ്രത്യേക നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ ഭക്ഷണത്തിന് പ്രത്യേക കൂപ്പൺ ഉണ്ട് കേട്ടോ. ആ കൂപ്പണ് ഇവിടെ വളണ്ടിയേഴ്സിനെ ഏൽപ്പിച്ചിട്ട് അങ്ങോട്ട് അകത്തേക്ക് പ്രവേശനമുള്ളൂ. ഭയങ്കര തിരക്കാണ് ഇവിടെ. അതിനായിട്ടുള്ള നല്ല അടിപൊളി സജ്ജീകരണങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. കൗണ്ടർ വണ്ണ് ടു ഇത് ത്രീ ഇത് ഫോറ് ഫൈവ് അങ്ങനെ ടോട്ടൽ അഞ്ച് കൗണ്ടറാണ്. ഇവിടെ ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാ മതിയല്ലേ, നിങ്ങൾ കാണില്ലേ. ഇവിടെ കഴിഞ്ഞ വിദ്യാർത്ഥികൾ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മതി. അപ്പോൾ ഇതാ ഒന്നോ രണ്ടിലാണ് ആളുകൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്, അല്ല വിദ്യാർത്ഥികൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാർ സ്കൂൾ വളണ്ടിയേഴ്സ് ഒത്തൊരുമിച്ചിട്ടുള്ള സപ്ലൈ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൗണ്ടർ മാനേജർ, കൗണ്ടർ അഞ്ചിന്റെ കൗണ്ടർ മാനേജർ ആരാണ്? ഭക്ഷണ കൗണ്ടറിലെ തിരക്കാട്ടത്, വേദികളിലൊന്നും പാളില്ല. ഒക്കെ ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങോട്ട് പോകുന്നതാണ്. നല്ല വരിയാണ് ഇവിടെ ഉണ്ട്. നമ്മളെ നാട്ടിലെ ടീച്ചർമാരൊക്കെ ഉണ്ട് കേട്ടോ. ഭക്ഷണ ഹാളിൽ നിന്ന് ഒരു ബാഗ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഉടമസ്ഥ വൈപ്രായനുമായി ബന്ധപ്പെടുക. നമ്മളെ വളണ്ടിയേഴ്സ് കൂടെ ഭക്ഷണത്തിനായിട്ട് വന്നിരിക്കുകയാണ്. ഭക്ഷണം കിട്ടില്ലേ? കറി ഇട്ടാണ്ടല്ലേ, കറി കിട്ടാൻ
ചിക്കൻ പീസ് കൗണ്ടർ 1 പായസം കൗണ്ടർ 2 എത്രയും പെട്ടെന്ന് പായസം സജ്ജമാക്കേണ്ടതാണ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തു ചിക്കൻ ഒന്ന് വരാൻ ഞാൻ അടിച്ചു വരിയിലുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൗണ്ടർ 1 ല് കൗണ്ടർ 1 കഴിഞ്ഞാൽ ഉടൻ കൗണ്ടർ 2 സജ്ജമാക്കേണ്ടതാണ് കൗണ്ടർ 2 ൽ നിന്നാണ് ഒരു ബാഗ് കിട്ടിയിട്ടുള്ളത് ഉടമസ്ഥർ ബൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക ചിക്കനും ബീഫും പായസമൊക്കെ ഇപ്പത്തെ ട്രെൻഡിങ്ങിലാണ് കൊടുക്കുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റ് ഗ്ലാസ് രണ്ടും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കയ്യിലെടുക്കേണ്ടതാണ് പുറത്ത് പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഭക്ഷണാവസ്ഥകൾ ഇടാനും അതേപോലെ തന്നെ പ്ലേറ്റ് വെക്കാനും പ്രത്യേകം സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ഭക്ഷണ ഹാൾ ട്ടോ അതാ ഭക്ഷണത്തെ അങ്ങനെ കയ്യിനനുസരിച്ച് ഊച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ വളണ്ടിയേഴ്സ് ഇതാ സ്കൂളിലെ കുട്ടികളാണ് ഏകദേശം ഇന്നത്തെ ദിവസം 3000 ആളുകളുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ ഏകദേശം 1500 ആളുകൾ കഴിഞ്ഞിട്ടുള്ളു ഇനിയും 1500 ആളുകൾ വരാനുണ്ട് ഇവരൊക്കെയാണ് ഭക്ഷണം തയ്യാറാക്കിയ ആൾക്കാർ ഇപ്പോൾ പായസം കൂടെ സെറ്റാണ് നാലഞ്ചുണ്ട് 1500 ആൾക്കുള്ള ആൾ സാധനമൊക്കെ അവിടെ ഉണ്ട് ഇവരൊക്കെയാണ് നമുക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി സാമ്പാർക്കതാ അന്നമാനുണ്ട് നമ്മുടെ മത്സരത്തിന് വന്നിട്ടുള്ള വിദ്യാർത്ഥികളും അവരെ കൂടെ വന്നിട്ടുള്ള ടീച്ചേഴ്സുമാണ് ഇതാ ഭക്ഷണം കഴിച്ച് കൈ കഴിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ആദ്യം പ്ലേറ്റ് അവിടെ വെക്കുക എന്നിട്ട് ഇങ്ങോട്ട് വന്നതിന്റെ കൈയൊക്കെ ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഇതവിടെ നമ്മളെ വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട് പ്ലേറ്റ് ഇതവിടെ വെക്കുക വളണ്ടിയേഴ്സ് ഒക്കെ ഉണ്ട് പോയാ സബീർ ഒക്കെ ഇവിടെ ഉണ്ട് ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ഇവിടെ നമ്മളെ പഞ്ചായത്തിലെ ഹരിത കർമ്മസേനയുടെ ടീമാട്ടോ അവിടെ അവർ പെട്ടെന്ന് പെട്ടെന്ന് ഇതാ കഴിക്കുന്നുണ്ട് ഇതാ ക്ലാസ്സായാലും പ്ലേറ്റ് ആയാലും അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് വച്ചിൻ്റെ ശബ്ദം ഇവരെ ഇവിടെ കൊണ്ടുപോയി കൊടുക്കും ഹരിത കർമ്മസേനയുടെ ടീമിൻ്റെ അടുത്ത് അവരത് കഴിക്കുകയാണ് ഭക്ഷണം കഴിച്ച് വരികയാണ് അവര് ഇത്രയും പെട്ടെന്ന് സ്റ്റേജിന്റെ പിന്നിൽ റെക്കോർഡ് ചെയ്യണമെന്ന് അറിയിക്കുന്നു വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ തന്നെ നൽകുന്നുണ്ട് കേട്ടോ മെയിൻ വേജ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റേജ് 1 ഇപ്പൊ ഭക്ഷണം കഴിക്കണോണ്ട് തന്നെ ചെറിയൊരു ഇടപാട് ഇടപാട് ഉണ്ടാവില്ല പക്ഷെ ചെറുതായിട്ട് ഇപ്പൊ പരിപാടി സ്റ്റോപ്പിങ്ങിലുള്ളത് കുറെ വിദ്യാർത്ഥികൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് ഇവിടെ ഇതാ കുറെ കൗണ്ടറുകൾ കാണുന്നുണ്ട് കേട്ടോ ഇളനീർ ജ്യൂസ് അതുപോലെ തന്നെ ഐസിൻ്റെ ഇങ്ങനെ പറഞ്ഞ ചായക്കട നമുക്ക് അതൊന്ന് കാണാം അതൊക്കെ ഭയങ്കര തിരക്കാണ് ഉച്ച സമയമാണ് ഇപ്പം ഏകദേശം 2 മണിയായിട്ടുണ്ട് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇതാ ഇളനീർ ജ്യൂസ് ഇവിടെ ആളുകളുണ്ട് കാരണം ഉച്ച സമയത്ത് തന്നെ അതൊക്കെ ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ നല്ല വെയിലാണ് ഒരിഞ്ഞ ചൂടാണ് അതെ ഇളനീർ ജ്യൂസിൻ്റെ കൗണ്ടർ ഇവിടെ ടീ സ്റ്റാൾ കണ്ടിട്ടോ ചായക്കട കണ്ട് എല്ലാ കടികളും സമൂസ അതുപോലെ തന്നെ സമൂസ പയമ്പരിക്ക ഉണ്ട് ചായ കോഫി എല്ലാ ഐറ്റംസും ഉണ്ട് ഈ കൗണ്ടറുകൾക്കേ ഇളനീർ ജ്യൂസിൻ്റെ ഐസിൻ്റെയും ചായക്കടക്ക ഉള്ളത് 1-ാം വേദിൻ്റെ തൊട്ടരികിലായിട്ടാണ് 1-ാം സ്റ്റേജിൻ്റെ മുന്നിലേ സദസ്സിലെ പന്തലൊക്കെ അടിപൊളിയായിട്ടതാ പന്തൽ വർക്ക് അടിപൊളിയാണ് എല്ലാ സ്റ്റേജിൻ്റെ മുന്നിലും പന്തൽ വർക്ക് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുള്ളത് സീലിങ്ങും കാര്യങ്ങളൊക്കെ
സമയതാ 3 മിനിറ്റ്. എല്ലാവരും ഭക്ഷണം കഴിച്ച് 1-ാം വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നല്ല തീറ്റീരാട്ടോ. ഇത് 2 വേദിയുടെ അടുത്തുള്ള ഐസും കടയാണ്. ഇത് സോലൈസ് കമ്പനി ഐസ്. 1 അടുത്ത് നേരത്തെ കാണിച്ച അതേ പോലെ കമ്പനി തന്നെയാണിത്. ഇതാണ് 2. ഇന്ന് 2-ത്തെ പരിപാടി 6 മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തിരക്ക് കമ്മിയാണ്. നമ്മുടെ ചിത്രരചന അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കണോണ്ടേ ശബ്ദം കുറക്കാൻ വേണ്ടി ഇവിടെ പരിപാടി കുറവാണ്. നിങ്ങളെ പരിപാടി കഴിഞ്ഞാ പോവാ. നിങ്ങളേത് സ്കൂളാ? ഏത് സ്ഥലം? എഡ്രിക്കോട്. നല്ല ടീമാണല്ലോ. അവിടെ ഇത് കഴിഞ്ഞോ? അടുത്ത ഉസാറായി കളിക്കണ്ടേ? ഇനിതാ നടക്കാൻ പോകുന്നത് തിരുവാതിര കളി കേട്ടോ. എല്ലാവരും ഭക്ഷണം കഴിച്ചിരിക്കണം ഇവിടെ. നിങ്ങളേതാ ടീം? ഏതാ സ്കൂൾ? സ്കൂൾ ഏതാ? എവിടെ സ്ഥലം? പറപ്പൂര്. നമ്മുടെ സ്കൂളിൻ്റെ അതാ കായിക പ്രതിഭകളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ വിദ്യാർത്ഥികൾ അതാണ് നോക്കണേ. എല്ലാ വേദികളടുത്തും കുടിവെള്ളം വെച്ചിട്ടുള്ളത് നമ്മുടെ KCM ആട്ടോ, KCM ക്ലബ് കാടപ്പടി. അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ അവിടെ മുഴുവൻ ആളുകൾക്കും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനും വെള്ളം സ്പോൺസർ ചെയ്തിട്ടുള്ള ഓസ്കർ ക്ലബ്ബാണ്. ഇതാ ഇവിടെ ഒരു ഫ്രെയിം വെച്ചിട്ടുണ്ട് കലോത്സവത്തിന് വരുന്ന ആളുകൾക്ക് ഫോട്ടോ എടുക്കാൻ. ഉദയ ക്ലബ്ബാണ് നമ്മുടെ പറമ്പിൽപ്പടിയുള്ള. തിരുവാതിരക്ക് 1-ാം സ്ഥാനം നേടി നമ്മളെ സ്കൂൾ കേട്ടോ. ഞാൻ ഇവർക്ക് ഫസ്റ്റ് കിട്ടിയത് അറിഞ്ഞില്ല. ഞാനവിടെ ഭക്ഷണം കഴിക്കാൻ പോയതേനി. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാണ്. വലിയ പല ഇതൊക്കെ കഴിച്ചിട്ടുണ്ട്. എല്ലാ മേക്കപ്പൊക്കെ ഏകദേശം ഊരി വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ. നമുക്ക് ജില്ലയ്ക്ക് സെലക്ഷൻ കിട്ടി. ബാക്കിയുള്ളവർക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ പോയതാ? ഞാൻ അറിഞ്ഞിട്ടില്ല. പിന്നെ ഫുൾ ടീം അവിടെയും ഇവിടെയാണ് ഓരോരുത്തരുള്ളത്. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇനി ജില്ലയ്ക്ക് അടിപൊളിയായിട്ട് ജില്ലയിൽ നിന്ന് സംസ്ഥാനത്തേക്ക് അടിപൊളിയായിട്ട് കളിച്ച് നേടാൻ നമുക്ക് ഓക്കെ അല്ലേ. ഇവിടെ അത് അടിപൊളി ഫ്രെയിമിനെ നമ്മളെ KCM സെറ്റാക്കിയിട്ടുണ്ട്. കുട്ടികൾക്ക് അത് അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടായിരുന്നു. ഇതേപോലെ തന്നെ ആന്തുലസ് മെഡിക്കെയറിൻ്റെ ഒരു ഫ്രെയിം ഇവിടെ ഉണ്ട്, ഫോട്ടോ എടുക്കാൻ പറ്റുക. പിന്നെ നമ്മളെ ഓസ്കാർ ക്ലബ് ഇതാ ഇവിടെ നിർമ്മിച്ചിട്ടുള്ള അടിപൊളി ഗാർഡൻ. ഇവിടെയും കുട്ടികളുടെ ഫോട്ടോ എടുക്കാണ്. ഏതായാലും കലോത്സവം അടിപൊളിയായിട്ട് നടക്കുകയാണ്. ഫസ്റ്റ് കുത്തി ഏ ഗ്രേഡോ? ഏതാണ് മത്സരം? തിരുവാതിര. ഏതാ സ്കൂള്? എട്രിക്കോട്. ഫസ്റ്റ് കിട്ടിയില്ലേ സാറായില്ലേ? സ്കൂളിൻ്റെ മെയിൻ ഗേറ്റ് കടക്കുമ്പോൾ തന്നെ ഇതാ ഇവിടെ കച്ചവടക്കാരൊക്കെ അടിപൊളി കച്ചവടത്തിലാട്ടോ. കാരണം ഇവിടെയുള്ള ഷോപ്പുകൾക്ക് മാത്രമേ ഇവിടെ കച്ചവടം അവൈലബിൾ ഉള്ളൂ. പുറത്തുനിന്ന് കച്ചവടം ഇവിടെ ഇല്ല. കാരണം ഇവിടെ ഒരു വാഹനങ്ങളും ഇവിടെ പാർക്കിംഗ് ഇല്ല, ഒക്കെ പുറത്താണ്. ഇവിടെ നിന്നും ഒരു വാഹനങ്ങളും ഇങ്ങോട്ട് വിടുന്നില്ല. പാർക്കിംഗ് ഏരിയയിൽ പാർക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വിടുന്നത്. അവിടെയൊക്കെ വൾഡേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ സ്റ്റേജിൻ്റെ ഇതാ റൂട്ട് മാപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയുള്ള കച്ചവടക്കാർക്ക് കേട്ടോ, ഇവിടെയുള്ള കച്ചവടക്കാർക്ക് മാത്രം ഇവിടെ കച്ചവടം ചെയ്യാനുള്ള പെർമിറ്റ് ഉള്ളൂ. പുറമത്തെ ഒരു കച്ചവടക്കാരും ഇങ്ങോട്ടില്ല. ഇവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് ഇറക്കി കെട്ടി കച്ചവടം ചെയ്യാണ്. ഭക്ഷണമായാലും ചായ ആയാലും എന്തായാലും ഇവിടെ നമ്മളെ ട്രോമ കെയറിൻ്റെ വൾഡേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ സിവിൽ ഡിഫൻസിൻ്റെ നമ്മളെ നിസാമൊക്കെ ഉണ്ട് ഇവിടെ. ഇത് 5 ആട്ടോ അതാ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ കുറച്ച് അങ്ങോട്ട് വാഹനങ്ങളുള്ളൂ. ബാക്കി അവിടെ നിന്നും സ്കൂളിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ അടുത്തേക്കൊന്നും വാഹനങ്ങൾ അടുപ്പിക്കുന്നില്ല. കെയറിൻ്റെ ആംബുലൻസ് ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇതാ കച്ചവടങ്ങളാട്ടോ. ചായ ആയിട്ടും ചോറായിട്ടും വെള്ളമായിട്ടും ഒക്കെ ഇവിടെ ഉണ്ട്. 1-ാമത്തെ ദിവസേ ഓഫ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ സ്റ്റേജിൽ പരിപാടികൾ കുറവാണ്. നമ്മളിവിടുത്തെ മെയിൻ ഗേറ്റിൻ്റെ മുന്നത്തെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. ചായ കടികൾ ലൈമ് ഉണ്ട്. അതൊക്കെ ഇതാ തിരക്കാണ്. എന്താ കച്ചവടമൊക്കെ അതിനനുസരിച്ച് നടക്കണം. ഇന്ന് ഏകദേശം ഇവിടെ പരിപാടികളൊക്കെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ 12 മണി രാത്രി 12 മണി വരെയൊക്കെ പരിപാടി ഉണ്ടാവുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഷെയ്ഡിൻ്റെ ആംബുലൻസ് ഉണ്ട് കേട്ടോ ഇവിടെ. എന്താ നമ്മളെ
പൗരസമിതി വളണ്ടിയേഴ്സ് ഇവരുണ്ട്. നമ്മുടെ സ്കൂളിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ കലാമേളയുടെ പൗരസമിതി വളണ്ടിയർമാരുണ്ട് കേട്ടോ. അവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. കുറഞ്ഞ ആൾക്കാർ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇടിക്കുന്നുണ്ട്. ഏതായാലും നമ്മളെ ക്യാപ്റ്റന്മാരുണ്ട് അവിടെ. ക്യാപ്റ്റന്മാരെ കീഴിൽ നല്ലൊരു ബറ്റാലിയൻ ടീം തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ സ്കൂളിൻ്റെ പരിസര പ്രദേശമൊക്കെ സി സി ടി വി നിരീക്ഷണത്തിലാണ്. പിന്നെ പോലീസുകാരും ട്രോമകാരും വളരെ വ്യക്തമുണ്ട്. ഏതായാലും അടിപൊളി പരിപാടി. ഇന്ന് അങ്ങനെ പരിപാടി എന്താ പരിപാടി? അടിപൊളി പരിപാടിയാണ്. കൂടുതലുള്ളത് അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളൊക്കെ കുറവാണ്. നാളെ മുതലാണ് ഓൺ സ്റ്റേജ് മത്സരങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഇന്നൊരു വർക്ക് വല്ലാണ്ട് വന്നിട്ട് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഹോട്ടലുണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ ഐറ്റംസും ഇവിടെ കിട്ടും കേട്ടോ സ്കൂളിൻ്റെ മുന്നിൽ തന്നെ. ഇതാണ് നമ്മളെ എട്ടാമത്തെ സ്റ്റേജ് കേട്ടോ. എട്ടാമത്തെ സ്റ്റേജ് നടക്കുന്ന വാഹനങ്ങളുണ്ട്. പരിപാടി അതെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. അപ്പൊ ഫസ്റ്റ് ഡേത്തെ വീഡിയോസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമുക്കിതിൽ അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അങ്ങനെ തുടർന്നുള്ള 4 ദിവസത്തെ പരിപാടിയാണ്. ഓരോരോ വീഡിയോസ് നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ പറയാനുള്ളത് നമ്മളെ സ്കൂളിൽ പഠിച്ച ഒരുപാട് സ്കൂൾ വിദ്യാർത്ഥികൾ ഉണ്ടാവും. അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാവും. അതൊക്കെ ഈ ലിങ്ക് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളെ പ്രവാസി ഗ്രൂപ്പുകളിൽ എത്തിച്ചു കൊടുക്കുക. നമ്മുടെ സ്കൂളിലാണ് ഈ പരിപാടി നടത്തുന്നത്. ഇത് നമ്മുടെ നാട്ടിലൊരു ഉത്സവമായിട്ടാണ് നമ്മൾ ഏറ്റെടുത്തിരുന്നത്. ഇതിൻ്റെ ഏറ്റവും മറ്റുള്ള നമ്മളെ വളണ്ടിയേഴ്സ് ആണ്. അപ്പോൾ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് വളണ്ടിയേഴ്സ്. അപ്പോൾ ഏകദേശം ഭാഗങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി സ്റ്റേജുകളൊന്നും നമ്മൾ ചെന്നിട്ടില്ല. കാരണം അവിടെയൊക്കെ കുറഞ്ഞ പരിപാടികളുള്ളൂ. അപ്പോൾ നാളെ മറ്റന്നാളേക്ക് അവിടുത്തെ വീഡിയോസ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഇനി പുതിയ വീഡിയോ വരുമ്പോഴേ നമുക്ക് അത്